അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആയ തിബിലിസിയിലത്തെ ഡേവിഡ് നാലാമൻ പടുത്തുയർത്തിയ തിബിലിസിയിൽ ഞങ്ങളുടെ സെക്കൻഡ് ഡേ അങ്ങനെ ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ബസ് എടുത്ത്, ബസ്സോ ഷെയർ ബസ്സോ അല്ലെങ്കിൽ ഷെയർ ടാക്സിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഗുദൗരി പിന്നെ കസ്ബേഗി എന്ന് പറഞ്ഞ രണ്ട് ഡെസ്റ്റിനേഷനാണ് ഞങ്ങളുടെ പ്ലാനിൽ. കസ്ബേഗിയിൽ ഗുദൗരിയിലും പ്രധാനമായിട്ട് വിൻ്ററിലാണ് ആക്ടിവിറ്റികളൊക്കെ ഉള്ളത്. ഞങ്ങൾ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ വന്നെന്തായാലും അവിടെ ഒരു പനോരമിക് വ്യൂ ഒക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റേഷനിൽ വന്നതാണ്. സ്റ്റേഷനിൽ വന്നപ്പോൾ ആ ഭാഗത്തേക്ക് ഷെയർ ബസ് ഉണ്ട്, ഈ വാനൊക്കെ പോലെയുള്ള, ഇത് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ ആംബുലൻസ് ഷേപ്പിലുള്ള വാന്. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റേഷനിലാണ്. ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് വന്ന് നോക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി നോക്കുമ്പോൾ രാവിലെ തന്നെ വൈനും ബിയറൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ക്രോയിസൻ്റ് പോലെയുള്ള ചീസ് ഐറ്റംസും വാങ്ങിയിട്ട് കോഫിയും വാങ്ങി ഇവിടെ നിന്ന് ഗുദവരി വരെ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ടാക്സിക്ക് പൈസ ആയത്, അതായത് ഈ വാനിൽ നമുക്ക് ഷെയറിങ്ങിനായിട്ട് പോകാൻ ഒരാൾക്ക് വന്നത് 10 ദിർഹംസാണ്. 10 ദിർഹംസ് എന്ന് വെച്ചാൽ ഏകദേശം 130 കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഡെസ്റ്റിനേഷന്. അപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടാണ് ഇയാൾ നമ്മൾ ഇറക്കി വിടുക. അവിടെ നമ്മൾ വേറെ വണ്ടി എടുത്തിട്ട് വേണം വീണ്ടും പോകാൻ. ഓക്കെ, അപ്പോൾ ഏകദേശം 10, 10, 20 ലാറി ഏകദേശം നമ്മുടെ ദർഹംസിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 26 ദർഹംസ് വരെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ തടിയനായിട്ടുള്ള ആളുണ്ടല്ലോ, അതാണ് നമ്മുടെ ഡ്രൈവർ കേട്ടോ. പുള്ളീനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബസ് പുറപ്പെടാൻ വേണ്ടിയിട്ട്. ഏകദേശം ബസ് അരമണിക്കൂറിനുള്ളിൽ തന്നെ പുറപ്പെട്ട് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടോ. വിൻ്ററിലാണ് നിങ്ങൾ ഗുദൗരിയൊക്കെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് വെച്ചാൽ ഫുൾ സ്നോ ആയിരിക്കും, വേറെ പല ആക്ടിവിറ്റികളൊക്കെ ഉണ്ടായിരിക്കും, നല്ല രസമാണ് വിൻ്ററിൽ. അല്ലാത്ത സമയത്ത് പോകുമ്പോൾ ഉള്ള കാഴ്ചകളെന്ന് വെച്ചാൽ ഇതേപോലെ ആയിരിക്കും. സമ്മർ വിൻ്റർ കഴിഞ്ഞാലും അല്ലെങ്കിൽ വിൻ്ററിൻ്റെ തൊട്ട് മുന്നേ ഉള്ളതും, ഞങ്ങൾ വിൻ്ററിന് തൊട്ട് മുന്നെയാണ് പോയിട്ടുള്ളത്. ഏകദേശം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ വേറെ ഒരു മാസങ്ങളിലാണ് കാരണം ഡിലേ വന്നു എഡിറ്റ് ചെയ്യാൻ. നമ്മളിപ്പോൾ പോകുന്നത് റഷ്യയിലോട്ടുള്ള മിലിറ്ററി ഹൈവേ ആണ് കേട്ടോ. അത് അതായത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു മിലിറ്ററി ഹൈവേ ആണ്. നമ്മൾ ഏകദേശം സിൻവാലി ഡാം എന്ന് പറയുന്ന ഒരു ഡാമുണ്ട്. ഇത് 1980 കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നത്. നമ്മളെന്തായാലും തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്, ഒരു ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്, അതൊക്കെ കാണാം. പിന്നെ ഇതിൻ്റെ അടിയിൽ തന്നെ ഒരു ഗാർഡനൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് കയറി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ പ്ലാൻ. പിന്നെ നമ്മളിപ്പോൾ ചെല്ലുന്ന സ്ഥലത്ത് റെസ്റ്റോറൻറ്റുകളും മറ്റേ ഹോട്ടലുകളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഇയാൾ ഡ്രോപ്പ് ചെയ്യുക ഗുദൗരിയിൽ. അവിടെ നമ്മൾ വേറെ വണ്ടി എടുത്തിട്ട് വേണം ഈ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റ് പോയി കാണാനും. അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ റഷ്യയും ജോർജിയും തമ്മിലൊരു സൗഹൃദം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 1700 കാലഘട്ടത്തിൽ എന്തോ ഒരു കരാറൊക്കെ ഒപ്പുവെച്ചിരുന്നു. അതിനുശേഷം 200 വർഷങ്ങൾക്ക് ശേഷം അവർ എന്താ ഒരു ഇതാഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഒരു എന്താ പറയുക ഒരു സ്മാരകം പണിതു. ആ ഒരു സ്മാരകം കാണാനാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഗുദൗരി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ സ്നോ ഒക്കെ ഉള്ള സമയത്തെന്ന് വെച്ചാൽ ഭയങ്കര രസമായിരിക്കും. ഇതൊക്കെ വിൻ്ററിലേക്ക് റെഡിയായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഈ ഹോട്ടലുകാരൊക്കെ. ഈ സമയത്ത് പൊതുവേ ടൂറിസ്റ്റുകൾ കുറവാണ്, ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ വിൻ്ററിൽ ഇങ്ങനെയൊന്നുമല്ല, ഇവിടെ ബിസി ആയിരിക്കും. പക്ഷേ വിൻ്ററിൽ ഏത് സ്ഥലത്തോട്ട് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മഞ്ഞ് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇതുപോലെയുള്ള ഒരു ഗ്രീനറി അല്ലെങ്കിൽ ഇതൊന്നും കാണാൻ കഴിയില്ല. അന്നേരം ഞങ്ങളങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഒരു മനുഷ്യരില്ല. ഞങ്ങൾ അവിടെ ബോൾട്ട് എന്ന ആപ്ലിക്കേഷനിൽ വഴിയിട്ട് ഞങ്ങൾ ടാക്സിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇവിടെ. നമ്മളിപ്പോൾ ഗുദൗരി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള മൗണ്ടൈൻ ഏരിയയിലാണ്. ഇവിടെ എന്താ പറയുക, വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞായിരിക്കും. ഫുള്ള് ഹോട്ടൽസൊക്കെ ആയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 8 ടെമ്പറേച്ചർ. ഞങ്ങളിങ്ങനെ എന്തായാലും ടാക്സി ചെയ്യാനേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം കുറച്ച് ടൈം എടുക്കുന്ന അയാൾ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു കുറച്ച് ദൂരെ നിന്നാണ് അയാൾ വരുന്നത്. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ട് ഏകദേശം ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 12 ഉണ്ടാകും. അപ്പോൾ ഈ ഏരിയയിലാണ് കുറച്ചെങ്കിലും ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ ഒരു ഹിന്ദി പാട്ടൊക്കെ വെച്ചിട്ട് നമ്മുടെ വെൽക്കം ചെയ്യുന്നുണ്ട് ഒരു നോർത്ത് ഇന്ത്യൻസ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ ആവുന്നുള്ളൂ, ഒരു ഫാമിലിയായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്.
ഞങ്ങളെന്തായാലും ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനെയുള്ള കുറച്ച് ലൈറ്റായിട്ടുള്ളത് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് ഷെയർ ചെയ്ത് കഴിച്ചു. ഹെവി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ടോയ്ലറ്റും കാര്യങ്ങളും ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതൊഴിവാക്കി ലൈറ്റാക്കി. അപ്പോഴേക്കും ഞങ്ങളെ വണ്ടി വന്നു. വണ്ടി വന്ന് അടുത്ത യാത്ര ഇതൊക്കെ മലൻ്റെ സൈഡിൽ ഇങ്ങനെ തുരങ്കം പോലെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല അടിപൊളി റോഡാട്ടോ. റോഡ് ചില ഭാഗങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ പൊതുവേ നല്ല റോഡാണ് ജോർജിയയിലെ എവിടെ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. പിന്നെ മലയോര മേഖലകളിൽ എന്തായാലും വെള്ളവും സ്നോ ഒക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ റോഡൊക്കെ മോശമായിരിക്കും, പക്ഷേ പൊതുവേ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഏകദേശം നമ്മുടെ ഹിസ്റ്റോറിക് പ്ലേസ് ആയിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് മോണ്ട്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഇങ്ങനെ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സീനാട്ടോ, നല്ല രസമായിരുന്നു കാണാൻ. നല്ല തണുത്ത കാറ്റും പിന്നെ നല്ല മഞ്ഞും കോടയൊക്കെ ഇറങ്ങിയിട്ട് എന്ത് രസമായിരുന്നു പറയാം. നല്ല വ്യൂ ഉള്ള ഏരിയ ആണ്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല രസമായിരുന്നു. ഇതിന് പറയുന്ന പേരെന്താണെന്ന് വെച്ചാൽ ഒന്ന് ഗുദൗരി പനോരമ, അതല്ലെങ്കിൽ ട്രീറ്റി ഓഫ് ജോർജിയ സ്മാരകമെന്ന് പറയും കേട്ടോ. അത് സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങോട്ട് കയറുന്നതിന് മുമ്പേ കുറേ സ്ട്രീറ്റ് ഫുഡുകളും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ഉള്ള ഒരു ഏരിയകളുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് കേട്ടോ. ഫ്രഷ് സ്ട്രോബെറി എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഏകദേശം എന്തായാലും ഫ്രഷ് സ്ട്രോബെറി ഫാമുകളൊക്കെ ഇവിടെ ഉണ്ട്. അതറിയത്തില്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉടായ്പ വിൽക്കുന്ന പോലെ വിൽക്കുന്നതാണോ അറിയില്ല. അടിപൊളി ക്ലൈമറ്റുമാണ്, അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതൊക്കെ വിൻ്ററിൽ നല്ല എന്താ പറയുക, തണുപ്പത്ത് നല്ല ഇതാണ്, മഞ്ഞുള്ള സ്ഥലമാണ്. ഇവിടെ ഫുള്ള് മഞ്ഞായിരിക്കും, ആ സമയത്ത് ഇത്ര ഒരു ബ്യൂട്ടി ഉണ്ടാവില്ല. ആ കുന്നിൻ്റെ മുള്ളുണ്ടല്ലോ, എന്താ പറയുക, പശുവാണോ ആളാണോ എന്തോ മേയാൻ വിട്ടിട്ടുണ്ട്. ഇവിടെ വന്ന റോഡാണ് നമുക്ക്, അടിപൊളിയാണ്. ഇതൊരു പനോരമ വ്യൂ ആണ്. എന്തോ എന്തൊക്കെയോ ഒരു ചരിത്രത്തിൻ്റെ എന്തൊക്കെയോ എഴുതിയിട്ടൊക്കെ ഉണ്ട്, നമുക്ക് മനസ്സിലാവില്ല. എൻ്റെ മോനെ അടിപൊളിയാട്ടോ. നമ്മൾ ട്രിപ്പിൻ്റെ കോർഡിനേറ്ററാണിത്. ജോർജിയയിൽ വന്നാൽ ഈ സ്ഥലം മിസ് ചെയ്യരുത് ഒരിക്കലും. ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ നിന്നുള്ള വ്യൂ, മാരകം. എൻ്റെ മോനെ, അതെ ഡാഫി, എങ്ങനെയുണ്ട് ജോർജിയ? എങ്ങനെയുണ്ട് ജോർജിയയിലെ ഏതാ സ്ഥലം? ഏതാ സ്ഥലം? ഏതാ സ്ഥലം? അത് പറയാ. ഗുദൗരി, ഗുദൗരി പനോരമ വ്യൂ. താഴെ താഴത്തെ സാധനം കണ്ട, നമ്മുടെ ആ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലെ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടടാ കാപ്പി. തുർക്കിഷ് കോഫി ഉണ്ട്, ഹോട്ട് വിങ്സ് ഉണ്ട്. വന്ന പാർക്കിംഗ് ആണ് കാണുന്നത് അല്ലേ.
അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പനോരമിക് വ്യൂവിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് കസ്ബേഗി എന്ന് പറയുന്ന സ്ഥലത്തേക്കാട്ടോ. കസ്ബേഗി എന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയാലാണ് നമ്മുടെ റഷ്യൻ ബോർഡർ ഉള്ളത്. ഓക്കെ, ഏകദേശം ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറിൻ്റെ ദൂരമേ ഉള്ളൂ. പക്ഷേ ഏകദേശം വളഞ്ഞ് തിരിഞ്ഞൊക്കെയുള്ള റോഡായതുകൊണ്ട് അത്യാവശ്യം ടൈം എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. നല്ല രസമായിരുന്നു. എന്തായാലും നമ്മുടെ അവിടെ നിന്ന് ഹോട്ടലിൻ്റെ അവിടെ നിന്ന് വിളിച്ച അതേ വണ്ടിക്കാരൻ തന്നെയാണ് നമ്മുടെ കസ്ബേഗിക്കും കൊണ്ടുവന്നത്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഈ പനോരമിക് വ്യൂ ഉള്ളത്. നല്ല എന്താ പറയുക, നല്ല തിരക്കുള്ള റോഡാണ് ഈ കസ്ബേഗിലോട്ടുള്ള റോഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ റഷ്യക്കും അർമേനിയ പിന്നെ ജോർജിയ ഈ രണ്ട് മൂന്ന് രാജ്യങ്ങളിലോട്ടുള്ള മെയിനായിട്ടുള്ള ചരക്ക് നീക്കം നടക്കുന്ന മെയിൻ ഹൈവേ ആണത് കേട്ടോ. ഏകദേശം കസ്ബേഗി എത്തുന്നതിന് തൊട്ട് മുന്നേയുള്ള കാഴ്ചകളാണ് ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ. വിൻ്ററിലാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റികൾ. നിങ്ങൾ സമ്മറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ മാത്രം കസ്ബേഗിയിലോട്ട് പോയാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പനോരമിക് വ്യൂവിൻ്റെ അവിടെ വന്നിട്ട് മടങ്ങിയാൽ മതി. കാരണം കസ്ബേഗിയിൽ ഒന്ന് രണ്ട് ഹിസ്റ്റോറിക് പ്ലേസ് ഉണ്ട്, ചേർച്ച് ഉണ്ട് കസ്ബേഗിയിലും. അങ്ങനെയുള്ള ചെറിയ ആക്ടിവിറ്റി അല്ല, ചെറിയ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടി ഇത്രയും ദൂരം വരണമെന്നില്ല. ഞങ്ങളെന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് വന്നുള്ളൂ. ഈ കുന്നിൻ്റെ മുകളിലേക്ക് ഒന്നും കാണാനേ കഴിയില്ല വിൻ്ററിലാണെങ്കിൽ. ഈ ഇവിടുത്തെ ഉള്ളൊരു ചെറിയ നോർത്ത് ഇന്ത്യക്കാരനെ ഹോട്ടലായിട്ടുണ്ടായിരുന്നു ഈ കസ്ബേഗിൽ. അവൻ പറഞ്ഞത് ഈ റോഡിലൊക്കെ മുട്ടിന് മുകളിൽ മഞ്ഞായിരിക്കും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഏകദേശം അവിടെ ഒരു മണിക്കൂറോളം ചിലവഴിച്ച് വീണ്ടും ഞങ്ങൾ വേറെ ഷെയർ വണ്ടി എടുത്തിട്ട് തിരിച്ച് നിങ്ങളുടെ രാവിലെ കണ്ട ജിന്നദ ഡാമിൻ്റെ അവിടെ വന്നു. അടിപൊളി തടാകം ആ പറ്റും. ഓ നമ്മളെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയാണത്. ഇത് ജിൻവാലി ഡാം, ഇതിൻ്റെ പേരാണ് ജിൻവാലി ഡാം. ആ നമ്മൾ വന്ന പാലത്തിന്റെ സൈസ് നോക്കി വെക്കാം, അറിയില്ലല്ലോ നമ്മള് എത്രയോ പാലം അങ്ങനെ കഴിഞ്ഞു. ഹൈറ്റ് ഉള്ള പാലാണ്. നമ്മളെ പൊതുമരാമത്ത് മന്ത്രി റിയാസ് ജിക്ക് അത് എഞ്ചിനീയറല്ല. ഈ പില്ലറുകൾ ഉണ്ടല്ലോ ഇതുപോലത്തെ കല്ലുകളും ഇതൊക്കെ ഉരുണ്ട് വരുന്ന ഇതിൽ പില്ലറുകള് ഒന്നോ രണ്ടോ സൈഡിൽ കൊടുക്കും, നടുവിൽ വലിയ ഗ്യാപ്പ് കൊടുക്കണം. ആ ഓക്കെ സാർ. ഇവിടെ ആർച്ച് പാലേ പറ്റുള്ളൂ ശരിക്ക്. ഇത് തുറന്നിട്ടിരിക്കുകയാണ്, വാ നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. വാ ഡ്രസ് കോഡ് ഉണ്ട്. ഷോർട്സ് ഞാൻ ട്രൗസറില്ലല്ലോ എടുക്കണം. വായോ കുഴപ്പമില്ല, ഇവിടെ ആരുമില്ല. ഓ അത് മാരകമായ അതാടാ പള്ളിയടാ. ഈ പള്ളിൻ്റെ ഉള്ളിൽ കയറായിരുന്നു, അതാണ് പള്ളി. ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡല്ല എന്നുണ്ട്. ഈ പള്ളിനെ കുറിച്ചിട്ട് എനിക്ക് അത്ര എങ്ങാണ്ട് അറിയൊന്നുമില്ല. പക്ഷെ നല്ല നല്ല ഭയങ്കര ഒരു ആംബിയൻസ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോ വീഡിയോ ഒന്നും അലൗഡ് അല്ല. പക്ഷെ എന്നാലും നമ്മൾ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു.
അതെന്തായിട്ടുള്ളിൽ ആളാണ്. ഇതും ഒരു പഴയ പൊളിഞ്ഞ ചർച്ചാണ്, പഴയ ചർച്ച്. ഇത് നമ്മുടെ ചർച്ചിന് ബാക്കിലുള്ള സിൻവാലി ഡാം റിസർവയർ. ആ, അതിൻ്റെ അടിയിൽ കൂടെ അത് പൂട്ടിട്ടിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ബോട്ടിങ്ങിന് എത്രയാന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. കണ്ണൂരാര് പറയുന്ന പോലെ ചെറിയ പൈസ ആണെങ്കിൽ നമുക്ക് അല്ല അങ്ങോട്ട് വഴിയുണ്ടാവും. അതാ അതിക്കൂടെ എൻട്രൻസ് ഉണ്ടല്ലോ. എങ്ങോട്ടാ എളുപ്പം? Again, if I met him earlier, photographer, just tell him. If I met you earlier, I wish I met you earlier. His name is Sajir. 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 I wish I met you earlier. You'll be getting good photos. Yes. Hello, India. How is India? Good? Hello. Hello. Oh, I'll be there. Yeah. No. Okay. Oh, no.